ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നേക്കുന്നത്, കിച്ചണിൽ ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത്. മുട്ടയൊക്കെ ബോയിൽ ചെയ്തെടുത്തതിൻ്റെ തൊലി കളയാൻ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. പാത്രം എടുത്ത് അതിലോട്ട് മുട്ടയിട്ട് കൊടുത്ത് അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചത് ഇതേപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതി. കണ്ടില്ലേ മുട്ടയുടെ തോല് എത്ര സിമ്പിളായിട്ടാണ് പൊളിച്ചെടുക്കുന്നതെന്ന്. ഇനി അടുത്ത ടിപ്പ്, പൊട്ടറ്റോ ഒക്കെ വെക്കുമ്പോൾ മുളച്ചു പോകാറില്ലേ, അത് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി പൊട്ടറ്റോയുടെ കൂടെ ഒരു ആപ്പിൾ കൂടി വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ പൊട്ടറ്റോ മുളയ്ക്കാതെ ഇരിക്കും. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇടയ്ക്കൊരു ബാഡ് സ്മെല്ലൊക്കെ വരാറില്ലേ, ലെമൺ മുറിച്ച് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ആ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും. ഇനി അടുത്ത ടിപ്പ്, മീൻ നല്ല ഫ്രഷായിരിക്കാൻ വേണ്ടി ഇതേപോലെ പാത്രത്തിൽ ഇതിൻ്റെ നികക്ക് വെള്ളം ഒഴിച്ച് ഇതേപോലെ വെച്ചാൽ മതി. നല്ല ഫ്രഷായി നമുക്ക് മീൻ ഇരിക്കും. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ പയർവർഗ്ഗങ്ങളും ഉഴുന്നും പച്ചരിയും അരിയും എല്ലാം വെക്കുമ്പോൾ അതിൽ ചെള്ള് വരാറില്ലേ, അത് വരാതിരിക്കാൻ ഇതേപോലെ അല്പം ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെള്ള് വരില്ല. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ സ്റ്റൗവൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അടുത്ത ടിപ്പ്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കാണിക്കാം. ഞാൻ ഇവിടെ അല്പം ബേക്കിംഗ് പൗഡറും അല്പം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലായിടത്തോട്ടും ഒന്ന് തേച്ച് കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ തുണിയുടെ കളറ്. ഞാൻ എല്ലായിടത്തിലോട്ടും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ടൈലും പിടിച്ചു കിടപ്പുണ്ടാവും ചെളിയെല്ലാം, അതും ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. തുണി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ മുകളിലുള്ള ചെളിയെല്ലാം പോയി കിട്ടുന്നത്. കണ്ടില്ലേ നമ്മുടെ തുണിയിലോട്ട് ചെളിയെല്ലാം പിടിച്ചു വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് നന്നായി തുടച്ചെടുക്കാം. കണ്ടില്ലേ നമ്മുടെ അഴുക്കെല്ലാം തുണിയിലോട്ട് വന്നേക്കുന്നത്. സ്റ്റൗ എല്ലാം ഞാൻ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ സ്റ്റൗ നന്നായി തിളങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഈസി മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ. ഇനി അടുത്ത ടിപ്പ്, ഇനി ഇഞ്ചി തൊലി പൊളിച്ചെടുക്കുന്നത് നോക്കാം. ഈസി ആയിട്ട് ഇതേപോലെ ഒരു കത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഞ്ചിയുടെ തൊലി പൊളിച്ചെടുക്കാം. കണ്ടില്ല എത്ര പെട്ടെന്നാണ് ഇഞ്ചിയുടെ തൊലി പൊളിച്ചെടുക്കാൻ കഴിയുന്നതെന്ന്. ഞാനൊരു 10 മിനിറ്റ് വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. വെളുത്തുള്ളിയുടെ അടിഭാഗവും വെളുത്തുള്ളിയുടെ മുകൾ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കപ്പ വേവിക്കുന്നതാണ്. നമ്മളെപ്പോഴും കപ്പ വേവിക്കുമ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് ഇതേപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് വേണം കപ്പ ചേർത്ത് കൊടുക്കാൻ, എന്നാൽ അതിൻ്റെ കട്ടെല്ലാം പോയി കിട്ടും. ഇനി അടുത്ത ടിപ്പ്, പച്ചമുളക് ഞെട്ടെല്ലാം ഇതുപോലെ കളഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രമെടുത്ത് അതിലോട്ട് 2 ടിഷ്യൂ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് അല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടും ടിഷ്യൂ വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പച്ചമുളക് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടിഷ്യൂ കൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം.
പിന്നെ ഇത് നന്നായി അടച്ചു വെക്കാം. ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ എനിക്ക് ഒരു മാസം വരെ പച്ചമുളകെല്ലാം കേടുകൂടാതെ ഇരിക്കും. ഇനി അടുത്ത ടിപ്പ്. ഇനി അടുത്തതായി തക്കാളി ഇതേപോലെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഇതേപോലെ ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഡിഷ് വെച്ച് കൊടുക്കാം. എന്നിട്ട് തക്കാളിയുടെ ഈ ഞെട്ടുഭാഗമുണ്ടല്ലോ, ഇതങ്ങ് അടർത്തി മാറ്റണം. എന്നിട്ട് ഇത് കമഴ്ത്തി വേണം വെക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലോട്ടും ഡിഷ് വെച്ച് കൊടുക്കാം. എല്ലാ തക്കാളിയും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അടച്ചു വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുത്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.